കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥ പറയും നേരം. സകല ശുഖകുല വിമലതിലകിത കളേ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ ആർ എസ് രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. കഥയ മമ കഥകളതി സാദരം. കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം. വെള്ളാന വികെയൻ. വികെയൻ എഴുതിയ വെള്ളാന എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. മലയാളിയുടെ ഹാസ്യഭാവുകത്വത്തെ പുനർനിർണയം ചെയ്ത എഴുത്തുകാരനാണ് വികെയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. പുതിയ കാലത്തെ കുഞ്ചൻ നമ്പ്യാരായിരുന്നു വികെയൻ. ധന്യാത്മകമായ ബിംബങ്ങളിലൂടെ ഐറണിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് സമകാലത്തെ എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റെടുത്ത എഴുത്തുകാരനാണ് വികെയൻ. സാധാരണക്കാരായ മനുഷ്യരുടെ അഹന്തകളും ശാഠ്യങ്ങളും മുതൽ സമൂഹത്തിലെ ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളും പ്രകടനാത്മക സ്വഭാവങ്ങളും വരെ വികെയൻ പരിഹാസരൂപേണ അവതരിപ്പിച്ചു. അമ്പുകൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഹാസ്യശരങ്ങൾ ഏൽക്കാത്ത ഒരു വിഭാഗവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. വികെയൻ്റെ സാഹിത്യത്തെ പ്രശസ്ത നിരൂപകൻ കെ പി അപ്പൻ വിശേഷിപ്പിച്ചത് കോമാളി യുഗത്തിലെ പുരുഷ ഗോപുരങ്ങൾ എന്നാണ്. 20 കഥാസമാഹാരങ്ങളും 15 നോവലുകളും എഴുതിയ വികെയന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ: വിവാഹപ്പെറ്റെന്ന്, വ്യായാമം, പ്രേമവും വിവാഹവും, ആർഷൻ, മോചനം. വെള്ളാന വികെയൻ. ആന ചെരിഞ്ഞപ്പോൾ തിരുമേനി യന്ത്രയുഗത്തിലേക്ക് പ്രവേശിച്ചു. ലൈലൻ കമ്പനിക്കാർ നിർമ്മിച്ചു വിൽക്കുന്ന 2 ബസ് വാങ്ങി. ജില്ലാ തലസ്ഥാനത്ത് നിന്ന് ഭാരതപ്പുഴയോളം 40 ദൂരം ഇരുവഴിയായി ഓടിച്ചു തുടങ്ങി. ഡ്രൈവർമാർ അവർണർ, മുതലിച്ചട്ടി തുടങ്ങിയ കശവിശ, കണ്ടക്ടർ സവർണർ, തിരുമേനിയുടെ ആശ്രിതരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമ്പൂതിരിമാർ. ക്ഷണത്തിൽ തിരുമേനിയുടെ ബസ് സർവീസ് പ്രസിദ്ധമായി. 40 കാത ഓടിയെത്താൻ ഒരു പകൽ കഴിയുമെങ്കിലും യാത്ര സുരക്ഷിതമാണ്. എതിരെ കാൽനടയായി വരുന്ന എല്ലാ മനുഷ്യരുമായും കുശലം പറയാം. എത്ര പേരെ വേണമെങ്കിലും കയറ്റും. ബസ്സിനകത്തും പുറത്തുമായി ഒരു ഗുഡ്സ് വണ്ടിയുടെ സാമാനവും. കണ്ടക്ടറെങ്കിലും നമ്പൂരിക്കുട്ടികൾ ആരോടും സ്ഥലമില്ലെന്ന് പറയില്ല. ഫുട്ബോളിലും പിറകിലെ കോണിയിലുമായി നിറച്ചു ആളെ കയറ്റി അവർക്ക് നോവാത്ത വിധം പതുക്കെ നീങ്ങുന്ന ബസ് കാണാൻ പല ബിന്ദുക്കളിലായി വഴിയുടനീളം ജനം നിന്നു തുടങ്ങി. വണ്ടി ചക്രവാളത്തിൽ സൈറ്റായാൽ അവർ പറയും, തിരുമേനിയുടെ ബസ് വരുന്നു. തൻ്റെ ശകടങ്ങൾ പ്രസിദ്ധമായ വിവരം വലിയ തിരുമേനി മന്ദമന്ദം മനസ്സിലാക്കി. സന്തോഷമായി മറ്റ് ബസ് ഉടമകളോട് വിശേഷം പറഞ്ഞു. അവർ ചോദിച്ചു, ദിവസം പിരിവെന്തുണ്ട്? 100 മുട്ടും. മറ്റവർ ചിരിച്ചു, എന്താണ് ഹാസ്യസാഹിത്യമെന്നായി തിരുമേനി. തിരുമനസ്സിൻ്റെ വണ്ടികൾ വലിക്കുന്നതിൻ്റെ പകുതി ഭാരമേ ഞങ്ങളുടെ ശകടങ്ങൾ വമിക്കൂ.
എന്നിട്ടും പ്രതിദിനം ശരാശരി 200 രൂപ മുതലാക്കുന്നുണ്ട്. ആഹാ, ഇറാൻ തിരുമേനി തൻ്റെ കണ്ടക്ടർ ബ്രാഹ്മണരെ വിസ്തരിച്ചു. നമ്മ ചെണ്ട കുട്ടിക്കുന്നുണ്ടോ? വാദ്യോപകരണം കണ്ടിട്ടുകൂടിയില്ല. പിന്നെ 100 രൂപ എവിടെ പോകുന്നു? ഏത് 100 ആണാവോ മേനോൻ്റെയും വർഗീസിൻ്റെയും മറ്റ് ശൂദ്രപരീക്ഷകളുടെയും വരവിൻ്റെ പകുതി. നമ്പൂരിക്കുട്ടികൾ അടക്കി ചിരിച്ചു. ച്ചാൽ അവറ്റ കണ്ടമാനൻ ലഗേജും അസ്പൃശ്യജനത്തെയും കയറ്റുന്നുണ്ട്. അതുവോ, സംശയമുണ്ടോ? അപ്പോ നൂനും അത് ചെയ്യണോ? ഒട്ടും പാടില്ലെന്നർത്ഥം, തിരുമനസ് മേനോൻ പ്രഭൃതികളോട് പറഞ്ഞു. ശുദ്ധമായ സാധനമേ അവൻ്റെ വണ്ടി കയറ്റുള്ളൂ. 100 മതി, ആകെ വഷളാക്കി 200 വേണ്ട. ഇതരർ പ്രതിഷേധിച്ചു. ഞങ്ങളും അശുദ്ധരല്ല, ബസ്സുകളും നിത്യേന കഴുകുന്നുമുണ്ട്. തിരുമേനി അന്ധാളിച്ചു. പിന്നെ 100 രൂപയ്ക്ക് എവിടെ പോണെന്ന് പറയണേ? കണ്ടക്ടേഴ്സ് ഇസ്കുന്നുണ്ടാവും. അതിനെന്താ വഴി? ഒരാഴ്ചക്കാലം 2 വണ്ടിയിലും കയറി തിരുമേനി പരിശോധിച്ചു നോക്കൂ. ചെക്കിംഗ്. തിരുമേനിക്ക് ബോധിച്ചു. ശിങ്കിടികളെ വിളിച്ചു പറഞ്ഞു. നാളെ മുതൽ 2 ബസ്സും ഇടവിട്ടിടവിട്ട് നോൺ ചെക്ക് ചെയ്യുകയായി. സന്തോഷം. ഇതിനകം തങ്ങളുടെ സുഹൃത്തുക്കളായി കഴിഞ്ഞ യാത്രക്കാരോട് കണ്ടക്ടർ പറഞ്ഞു, നാളെ തൊട്ട് വലിയ തിരുമനസ് വരികയായി. ദയവായി ഞങ്ങളുടെ ജനവും സാമാനവും വേറെ വണ്ടിയിൽ കയറണം. 4 ദിവസത്തേക്ക് മതി. പിന്നീട് പഴയപടി നാം ഇരുവർക്കും തുല്യമായി പങ്കിടാം. എന്തു പറയുന്നു? കൽപ്പിച്ച പോലെ മുന്നറിയിപ്പിന് നന്ദി. തിരുമേനിയെയും അല്പയാത്രക്കാരെയും കയറ്റി. ബസ്സുകൾ 4 ദിവസം ഓടി. വരുമാനം 90 രൂപയായി കുറഞ്ഞു. ഇതെന്താണ് വിദ്യയെന്നായി തിരുമേനി. ഇപ്പോഴവിടത്തേക്ക് സത്യം ബോധ്യപ്പെട്ടല്ലോ എന്ന് കൊച്ചുതമ്പുരാക്കൾ. എന്തോ പന്തികളുണ്ടെന്ന് തിരുമേനിക്ക് ശങ്ക. കൽപ്പന മാറി. നാളെ തൊട്ട് നാൻ ടൗണിലെ ബസ് സ്റ്റാൻഡിലുണ്ടാവും. എല്ലാ വൈകുന്നേരവും പിരിവ് അവിടെ ബോധിപ്പിക്കുക. ആവാം, ആപ്പീസിൽ വരണമെന്നില്ലെന്നർത്ഥം. മനസ്സിലായി. പാസഞ്ചർമാർക്കും പലചരക്കിനും ഹിതോപദേശം പോയി. നാളെ തൊട്ട് പട്ടണത്തിന് പുറത്തും ബസ് ഇറങ്ങണം. തിരുമേനി സ്റ്റാൻഡിലുണ്ടാവും. ഇതും 4 ദിവസത്തേക്ക് മതി. ഡിസ്കൗണ്ട് തരാം. തീർച്ചയായും. അങ്ങ് എന്ത് കൽപ്പിക്കുന്നുവോ, കൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവോ? മതി മതി, അത് മതി. പിറ്റേന്ന് വൈകുന്നേരം ടൗണിലെ താവളത്തിൽ കാലിയടിച്ചെത്തിയ ബസ് കയറി തിരുമേനി കണ്ടക്ടറോട് ചോദിച്ചു, എന്താ പിരിവ്? 70 രൂപ. 70? അതെ. ഇതെന്താ മായം? ഈയിടെ ആരും വണ്ടി കയറുന്നില്ല തിരുമേനി. ഒക്കെ വ്യായാമത്തിലാണ്. വ്യായാമമോ? നടത്തം. അപ്പോൾ ഒരു കടം പിരിക്കാൻ പോയവൻ്റെ മൃദുസ്വരത്തിൽ തിരുമേനി പറഞ്ഞു, ആ എന്നാൽ ഉള്ളത് തരിക. വി കെ എൻ എഴുതിയ വെള്ളാന എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന തരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ പെൻസുകർ ശ്രോതാക്കൾക്കും നന്ദി. കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത കളേബരേ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ആർ എസ് രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത്. കഥയ മമ കഥകളതി സാദര.